അല്ലാഹു 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 ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. സ്വർഗം അനുഗ്രഹങ്ങളുടെ കലവറയാണ്. അതിലെ അനുഭൂതികളും അനുഗ്രഹങ്ങളും കരസ്ഥമാക്കുന്നവർ യഥാർത്ഥ വിജയികളാണ്. അല്ലാഹു സ്വർഗം ലഭിക്കുന്ന മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. സ്വർഗത്തിലെ വസ്തുക്കളുടെ മഹത്വവും ശ്രേഷ്ഠതയും വിവരണാതീതമാണ്. സ്വർഗീയ വസ്തുക്കളിൽ നാല് വസ്തുക്കൾ അല്ലാഹു തആല ഈ ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. ഒന്ന്, അൽ ഹജറുൽ അസ്വദ്, പരിശുദ്ധമായ മക്കയിലെ കഅബയിലെ ഹജറുൽ അസ്വദ് ആണ്. ഇമാം തിർമുദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നസലൽ ഹജറുൽ അസ്വദ് മിനൽ ജന്ന, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ കല്ലാണ്. വഹുവ അഷദ്ദു ബയാലം മിനൽ ലബൻ, ആ കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാലിനേക്കാൾ വെണ്മയുള്ളതായിരുന്നു. ഫസവ്വദതുഹു ഖതായ ബനി ആദം, പിന്നീട് മനുഷ്യന്റെ പാപങ്ങളാണ് ആ കല്ലിനെ കറുപ്പിച്ചു കളഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്, മഖാമു ഇബ്രാഹിം, മഖാമു ഇബ്രാഹിമാണ്. പരിശുദ്ധ ഹറം ഷെരീഫിലെ പവിത്രമായ സ്ഥലമാണ് മഖാമു ഇബ്രാഹിം. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഇന്ന റുക്ന വൽ മഖാം യാഖൂതതാനി മിൻ യാഖൂതിൽ ജന്ന, റുക്നും മഖാമു ഇബ്രാഹിമും സ്വർഗത്തിലെ യാഖൂത്തുകളിൽപ്പെട്ട മാണിക്യത്തിൽപ്പെട്ട മാണിക്യമാണ്. അല്ലാഹു അതിന്റെ പ്രകാശം ദുനിയാവിൽ വച്ച് കെടുത്തിക്കളഞ്ഞു. അതിന്റെ പ്രകാശം അല്ലാഹു തആല അണച്ചില്ലായിരുന്നെങ്കിൽ, അതിന്റെ പ്രകാശം അല്ലാഹു കുറച്ചില്ലായിരുന്നെങ്കിൽ, മഷ്രിക്കിന്റെയും മഗ്രിബിന്റെയും കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ള സ്ഥലങ്ങളെയെല്ലാം അത് പ്രകാശപൂരിതമാക്കുമായിരുന്നു. മൂന്ന്, നൈൽ ഫുറാത്ത്, നൈൽ നദിയും അതുപോലെ തന്നെ യൂഫ്രട്ടീസ് നദിയും. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, സൈഹാൻ വജൈഹാൻ വൽ ഫുറാത്തു വൽ നൈൽ കുല്ലും മിൻ അൻഹാരിൽ ജന്ന ഔ കമാ ഖാല അലൈഹി സലാത്തു വസലാം. സൈഹാൻ ജൈഹാൻ നദികളും അതുപോലെ നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയും എല്ലാം സ്വർഗത്തിന്റെ നദികളിൽപ്പെട്ടതാണ്. സൈഹാൻ ജൈഹാൻ നദികൾ അത് അർമീനിയയുടെ ഭാഗത്തുള്ള നദികളാണ് എന്നും സിറിയയുടെ ഭാഗത്തുള്ള നദികളാണ് എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വൽ ഫുറാത്ത്, ഫുറാത്ത് യൂഫ്രട്ടീസ് നദി അഥവാ ഇറാഖിലെ നദി, അതുപോലെ വൻ നൈൽ, മിസറിലെ നൈൽ നദി, ഇതെല്ലാം സ്വർഗത്തിൽ നിന്നുള്ളതാണെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വൽ ഹാസിൽ അന്ന അസ്ലഹുമാ ഫിൽ ജന്ന, ഈ നദികളുടെ എല്ലാം അടിസ്ഥാനം സ്വർഗത്തിൽ നിന്നായിരുന്നു. പിന്നീട് ഭൂമിയിൽ ഇത് അടിയുറച്ചപ്പോൾ, അല്ലാഹു തആല തീരുമാനിച്ചപ്പോൾ അവിടെ നിന്ന് അതിന്റെ ജലം ഉത്ഭവിക്കുകയുണ്ടായി. ഇതിന്റെ എല്ലാം അടിസ്ഥാനം സ്വർഗത്തിലാണ് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നു. നാല്, അൽ അജുവ, മദീനയിലെ അജുവ എന്നറിയപ്പെടുന്ന ഈത്തപ്പഴം. ഈത്തപ്പഴത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ആ ഈത്തപ്പഴങ്ങളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഈത്തപ്പഴമാണ് അജുവ എന്നറിയപ്പെടുന്ന ഈത്തപ്പഴം. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്നു, അൽ അജുവത്തു മിനൽ ജന്ന, അജുവ ഈത്തപ്പഴം സ്വർഗത്തിൽ നിന്നുള്ളതാണ്. വഫീഹ ശിഫാഉ മിനസ്സും ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ വിഷത്തിന് ശമനമുണ്ട്, ശിഫയുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അജുവ ഈത്തപ്പഴം രാവിലെ കഴിക്കുന്നവർക്ക് യാതൊരു ഉപദ്രവങ്ങളും വിഷബാധയും ഏൽക്കുകയില്ല എന്ന് മറ്റൊരു ഹദീസിന്റെ ആശയത്തിൽ കൂടി പഠിക്കാൻ കഴിയും. സ്വർഗത്തിൽ നിന്നുള്ള ഭൂമിയിലെ നാല് വസ്തുക്കളാണ് ഇവകൾ. ഭൂമിയിലെ സ്വർഗീയ സാന്നിധ്യമായ ഈ അത്ഭുതങ്ങൾ നേരിൽ കാണാനും അതിന്റെ പരിമളം
ആസ്വദിക്കാനും റബ്ബു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല സ്വർഗത്തിന്റെ അഹലുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجعلنا من اهل الجنه ولا تجعلنا من اهل النار امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله